കൊച്ചി പച്ചാളം മേൽപ്പാലം നിർമ്മാണത്തിനായി കുടിയൊഴിപ്പിക്കൽ തുടങ്ങി. റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കെട്ടിടം പൊളിച്ചു തുടങ്ങി. നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സൗമ്യ, കൊച്ചി പച്ചാളത്ത് കുടിയൊഴിപ്പിക്കൽ നടപടികൾ തുടരുകയാണ്. മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായാണ് സമീപവാസികളെ കുടിയൊഴിപ്പിക്കുന്നത്. 48 മണിക്കൂറിനകം സ്ഥലമൊഴിയണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് പാലിക്കാത്തതിനെ തുടർന്ന് ഇന്ന് പുലർച്ചെ റവന്യൂ ഉദ്യോഗസ്ഥരെത്തി കെട്ടിടം പൊളിച്ച് നീക്കിയാണ് കുടിയൊഴിപ്പിക്കൽ നടത്തുന്നത്. രാവിലെ 5 മണിയോടെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിരുന്നു. തുടർന്ന് JCB സഹായത്താൽ 31 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കുന്നത്. ഇതിൽ 9 വീടുകളും ബാക്കിയെല്ലാം കടമുറികളുമാണ്. ഇതിൽ വീടിന് 15 സ്ഥലത്തിന് സെന്റിന് 15 ലക്ഷം രൂപയും കടമുറികൾക്ക് 6.36 ലക്ഷം രൂപ വെച്ചുമാണ് നൽകാമെന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് യാതൊരു ധാരണയും എത്താതെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് റവന്യൂ വകുപ്പ് നടപടികൾ ആരംഭിച്ചത് എന്നാണ് നാട്ടുകാരുടെ പക്ഷം. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ നോട്ടീസ് കിട്ടി ഇന്നലെ മുതൽ ഇന്നലെ രാത്രി ജില്ലാ കളക്ടറുടെ വീടിന് മുൻപിൽ സമീപവാസികൾ കുത്തിയിരുപ്പ് സമരം നടത്തിയിരുന്നു. ഇവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇന്ന് രാവിലെയും ഏതാനും ചില സമീപവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയെങ്കിലും വൻ പോലീസ് സന്നാഹത്തെ ഉപയോഗിച്ച് ഈ പ്രതിഷേധം അടിച്ചമർത്തുകയും ഇവരുടെ പ്രതിഷേധത്തെ ദുർബലമാക്കുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇവരുടെ കുടിയൊഴിപ്പിക്കൽ നടപടികൾ നിർബാധം തുടരുകയാണ്. ഇന്ന് വൈകിട്ടോടെ തന്നെ ഇത് പൂർണ്ണമായും ഈ സ്ഥലം ഏറ്റെടുത്ത് പച്ചാളം നിർമ്മാണത്തിന് വേണ്ടി കൈമാറും. സമീപവാസികളെല്ലാം തന്നെ പ്രതിഷേധത്തിലാണ്. ഇവരെ നേരത്തെ അറസ്റ്റ് ചെയ്ത പലരും ഇപ്പോൾ ജയിലിനകത്താണുള്ളത്. ഇതിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ ഈ ഇക്കൂട്ടത്തിലുണ്ട്. മാത്രമല്ല, ഇത് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കെയാണ് ഇത്തരത്തിൽ ഒരു നോട്ടീസ് ഇറക്കുകയും ഇവരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്യുന്നത്. ഇത് നിയമവിരുദ്ധമാണ് എന്ന് തന്നെയാണ് നാട്ടുകാരുടെ പക്ഷം. ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഉമേഷ്, പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയെന്ന് പറയുന്നു. പക്ഷെ തുടർന്ന് അങ്ങോട്ടും പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരു നിലപാടിലാണോ നാട്ടുകാർ? അവരുടെ ഒരു സ്റ്റാൻഡ് എങ്ങനെയാണ്? സൗമ്യ, ഇപ്പോൾ നിലവിൽ പ്രതിഷേധങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം രാവിലെ അവശേഷിക്കുന്നവരെ കൂടി അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെ പ്രതിഷേധം തീർത്തും ഇല്ലാതായിരിക്കുന്നു. ഇവരുടെ പ്രതിഷേധം അവഗണിച്ചുകൊണ്ടാണ് ഇവരുടെ നടപടികൾ തുടങ്ങിയത്. ഇപ്പോൾ പ്രതിഷേധക്കാരെ മുഴുവനായും ഇവിടെ നിന്ന് നീക്കി. ആ സാഹചര്യത്തിൽ ഏകപക്ഷീയമായി തന്നെ ഒഴിപ്പിക്കൽ നടപടികൾ തുടരുകയാണ്. ഇവിടെ എങ്ങും പ്രതിഷേധം ഒന്നും തന്നെ ഇല്ല. മാത്രമല്ല, ഈ പ്രതിഷേധിച്ചവരെല്ലാം തന്നെ ഇപ്പോൾ ജയിൽ ലോക്കപ്പിനകത്താണ്. ഇവർ പുറത്തിറങ്ങിയതിന് ശേഷം കൂടുതൽ എന്ത് വേണം, ഏത് തരത്തിൽ ഇനി പ്രതിഷേധിക്കണം, നിയമ നടപടികൾ എത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ച് ഇവർക്ക് തന്നെ തീരുമാനം എടുക്കേണ്ടി വരും. എന്തായാലും ഇപ്പോൾ ഏകപക്ഷീയമായി കുടിയൊഴിപ്പിക്കൽ തുടരുന്നു. മറ്റ് നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകൾക്ക് ഇനി പ്രസക്തിയില്ല. ഇവർ റവന്യൂ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇപ്പോൾ ഈ മൊത്തം 31 കുടുംബങ്ങളിൽ പകുതിയോളം പേർ ഇതിന് സമ്മതപത്രം നൽകി കഴിഞ്ഞു. പലരുടെയും സമ്മതം ആദ്യമില്ലെങ്കിൽ തന്നെയും ഇപ്പോൾ ഇതിന് സമ്മതപത്രം നൽകി കഴിഞ്ഞു. ഇനി കുറച്ചുപേരുടെ കൂടെ മാത്രമേ കിട്ടാനുള്ളൂ.